ഡിപ്രഷൻ, അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അല്ലേ. അത് അനുഭവിച്ചവർക്കല്ലാതെ അതിൻ്റെ ഭീകരാവസ്ഥ വ്യക്തമായി വരില്ല. ഓരോ വ്യക്തികളെയും അനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. കാരണമില്ലാതെ ദേഷ്യപ്പെടുക, ആക്രമണ മനോഭാവം ഉണ്ടാവുക, കൂടുതൽ സമയം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ വരിക, ആത്മാഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുക, യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളായി മാറുന്നത്. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ തന്നെ ഈയൊരു അവസ്ഥയെ സ്വയം മറികടക്കേണ്ടതുണ്ട് എന്നാണ്. ഇതിന് സഹായിക്കുന്ന ഒന്നാണ് ഹാപ്പി ബോക്സ് അഥവാ ക്രൈസിസ് ബോക്സ്. ഇതിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. അവ ഓരോന്നും നമ്മുടെ വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പുസ്തകങ്ങൾ, സിനിമകൾ, ഫോട്ടോകൾ, പെയിൻറ്റിങ്ങുകൾ, പാട്ടുകൾ, അങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹാപ്പി ബോക്സിനെ തിരഞ്ഞെടുക്കാം. മനസ്സൊന്ന് മടുക്കുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കുവാനും ചിന്തകളെ ഒന്ന് വഴിതിരിച്ചു വിടാനും ഇത് സഹായിക്കുന്നുണ്ട്. ചിലർക്ക് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതിയാവും. മറ്റു ചിലർക്കോ അവരുടേതായ കുറച്ച് സമയം അത്യാവശ്യമായിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികളെയും അടിസ്ഥാനത്തിൽ അവ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ മരണത്തിലേക്ക് വരെ നയിക്കുവാൻ സാധ്യതയേറിയ ഈ ഒരവസ്ഥയെ തമാശയായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ബെന്യാമിൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഒരു കാര്യം പറയട്ടെ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്.